നമസ്കാരം ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു ഷീന കൊലക്കേസ് കേസിൽ അറസ്റ്റിലായത് ഷീനയുടെ അമ്മ ഇന്ദ്രാണി മുഖർജിയായിരുന്നു ഇന്ദ്രാണിയുടെ ആദ്യ വിവാഹത്തിലെ മകളായിരുന്നു ഇരുപത്തിനാലുകാരിയായ ഷീന ഇന്ദ്രാണി മുഖർജി രണ്ടാം ഭർത്താവായിരുന്ന സഞ്ജയ് ഖന്ന ഡ്രൈവർ ശ്യാംവർ റായി എന്നിവർ ചേർന്ന് രണ്ടായിരത്തി ഏപ്രിലിൽ ഷീനയെ ശ്വാസം മുടിച്ചു കൊന്നു എന്നതാണ് കേസ് ഷീന ജീവിച്ചിരിപ്പുണ്ടെന്നായിരുന്നു ഇന്ദ്രാണി നിരന്തരം പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ ഇന്ദ്രാണി അറസ്റ്റിലാവുകയായിരുന്നു വധകൂടാലോചനയിൽ പങ്കുണ്ടെന്ന കേസിൽ ഇന്ദ്രാണിയുടെ ഭർത്താവും സ്റ്റാർ ഇന്ത്യ മുൻ സിഇഒയുമായ പീറ്റർ മുഖർജി രണ്ടായിരത്തി ഇരുപതിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരുന്നു ഇന്ദ്രാണി ജാമ്യത്തിന് ശ്രമിച്ചിരുന്നെങ്കിലും ലഭിച്ചില്ല മെയ് പതിനെട്ടിനാണ് ഇന്ദ്രാണിക്ക് കോടതി ജാമ്യം നൽകിയത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ജാമ്യത്തുകയായ രണ്ടു ലക്ഷം രൂപ കെട്ടിവയ്ക്കണമെന്ന ഉപാധിയോടെയാണ് ഇന്ദ്രാണിക്ക് കോടതി ജാമ്യം അനുവദിച്ചത് പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണമെന്നും അനുമതി കൂടാതെ രാജ്യം വിടരുതെന്നും നിർദ്ദേശമുണ്ട് ആറര വർഷത്തിനു ശേഷമാണ് ഇന്ദ്രാണി മുഖർജിക്ക് കോടതി ജാമ്യം അനുവദിച്ചത് ജയിലിൽ നിന്ന് പുറത്തു വന്ന ശേഷം ആറര വർഷത്തെ തന്റെ ജയിൽ ജീവിതത്തെക്കുറിച്ച് ഇന്ദ്രാണി തുറന്നു പറഞ്ഞു കേസ് കോടതിയിലായതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലെന്ന് ഇന്ദ്രാണി പറഞ്ഞു എന്നാൽ ആറര വർഷം കൊണ്ട് വ്യത്യസ്ത തലത്തിൽ ജീവിതം കണ്ടെന്നും ഇന്ദ്രാണി വ്യക്തമാക്കി ഇന്ദ്രാണി പറഞ്ഞതിങ്ങനെയാണ് കേസ് കോടതിയിലാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല വ്യത്യസ്ത തലത്തിൽ നിന്ന് ഞാൻ ജീവിതം കണ്ടു അനുഭവിച്ചു പലതരത്തിലുള്ള ആളുകളെ പരിചയപ്പെട്ടു ഇത് വലിയൊരു യാത്രയായിരുന്നു ഞാൻ ഒരുപാട് ക്ഷമിക്കാൻ പഠിച്ചു സന്തോഷവതിയാണ് ജയിലിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്നെ വേദനിപ്പിച്ചവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇന്ദ്രാണി പറഞ്ഞു ഇപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഞാൻ സ്വതന്ത്രയായിരിക്കുന്നു ജീവിതത്തെക്കുറിച്ച് പുസ്തകം എഴുതും നീതിന്യായ വ്യവസ്ഥതയിലുള്ള വിശ്വാസം തിരിച്ചു കിട്ടിയിരിക്കുന്നു രാജ്യത്തെ നിയമത്തെ എല്ലാവരും വിശ്വസിക്കണം കാലതാമസം ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ നീതി ഉണ്ടാവും ഇന്ദ്രാണി പറഞ്ഞു ശിക്ഷിക്കപ്പെട്ടതിന് പിന്നിൽ ആരാണെന്ന ചോദ്യത്തിനായിരുന്നു എന്നെ വേദനിപ്പിച്ച എല്ലാവരോടും ഞാൻ ക്ഷമിച്ചെന്ന് ഇന്ദ്രാണി മറുപടി പറഞ്ഞത് അടുത്ത അഭിമുഖത്തിൽ ജയിൽ ജീവിതത്തെക്കുറിച്ച് വ്യക്തമാക്കുമെന്നും ഇന്ദിരാണി പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഷീന യു എസിലേക്ക് പോയെന്നാണ് കൊലയ്ക്കു ശേഷം ഇന്ദ്രാണി പറഞ്ഞിരുന്നത് മൂന്ന് വർഷത്തിന് ശേഷം ഇന്ദ്രാണിയുടെ ഡ്രൈവർ ശ്യാംവർ റായി മറ്റൊരു കേസിൽ അറസ്റ്റിലായതോടെയാണ് കൊലപാതക വിവരം പുറത്തുവന്നത് താൻ ഓടിച്ച കാറിൽ വെച്ചാണ് ഷീനയെ കൊന്നതെന്ന് ഇയാൾ പറഞ്ഞു കേസിലെ മാപ്പുസാക്ഷിയാവുകയും ചെയ്തു ഷീന ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ സി ബി ഐ ഡയറക്ടർക്ക് ജയിലിൽ വെച്ച ഇന്ദ്രാണി മുഖർജി കത്തയച്ചിരുന്നു കശ്മീരിൽ ഷീനയെ കണ്ടതായി സഹതടവുകാരി പറഞ്ഞതായാണ് കത്തിൽ പറഞ്ഞത് എന്നാൽ ഈ വ്യാദം സിബിഐ തള്ളുകയാണ് ചെയ്തത് ഷീന സഹോദരിയാണെന്നാണ് ഇന്ദ്രാണി പുറത്തു പറഞ്ഞിരുന്നത് ഇന്ദ്രാണിയുടെ മുൻഭർത്താവ് പീറ്ററിന്റെ ആദ്യ വിവാഹത്തിലെ മകൻ രാഹുലുമായി ഷീനയുടെ പ്രണയത്തിലായിരുന്നു ഇതാണ് കൊലയ്ക്ക് കാരണമായതെന്നാണ് കരുതുന്നത് സ്വത്ത് നൽകിയില്ലെങ്കിൽ ഇന്ദ്രാണിയുടെ രഹസ്യങ്ങൾ പുറത്തു പറയുമെന്ന് ഷീന ഭീഷണിപ്പെടുത്തിയിരുന്നതായും ഇത് ഇന്ദ്രാണിയെ പ്രകോപിപ്പിച്ചിരുന്നെന്നും പറയുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്